ഹൈ ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിനിന്റെ കോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MEG സെന്റർ, മദ്രാസ് എഞ്ചിനീയർ സെന്ററിലെ സ്പോർട്സ്മാൻ്റെ റിലേഷൻ അല്ല, സ്പോർട്സ്മാൻ മാത്രമായിട്ടുള്ള ഒരു റാലി വിളിച്ചിട്ടുണ്ട്. സ്പോർട്സ്മാൻ മാത്രമായിട്ടുള്ള സ്പോർട്സ്മാൻ കാറ്റഗറിയിലേക്കുള്ള ഒരു യൂണിറ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് December 1st. അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ്മാൻ GDയിലേക്ക് എന്ന് പറയുമ്പോൾ നാഷണൽ വൈസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റോ സെക്കൻഡ് പൊസിഷൻസ് നേടിയിരിക്കണം, ഓപ്പൺ കാറ്റഗറിയാണ്. ആ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പർട്ടിക്കുലർ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് സ്പോർട്സ്മാൻ, ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ്മാന് November 20th, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിൽ 1st മുതൽ 5th വരെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഡോക്യുമെന്റേഷൻ ഫിസിക്കൽ 1st മുതൽ 5th വരെയും, മെഡിക്കൽ എന്ന് പറയുന്നത് 7th December. എക്സാം എന്ന് പറയുന്നത് 31st January 2021. അതുപോലെ തന്നെ സ്പോർട്സ്മാൻ്റെ കാറ്റഗറീസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഓപ്പൺ കാറ്റഗറിയാണ്. ഇന്ത്യയിലുള്ള ഏത് സിറ്റിസണിനും ആണെങ്കിലും നാഷണലിൽ, സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റോ സെക്കൻഡ് പൊസിഷൻസോ നേടിയിരിക്കണം, അവർക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 17 വയസ്സ് മുതൽ 21 വയസ്സ്. ഇതൊരു GD പോസ്റ്റിലത്തേക്കുള്ളതാണ്, സോൾജിയർ GD. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ 33% മാർക്കാണ് ഓരോ സബ്ജക്റ്റിന് വേണ്ടത്, അഗ്രിഗേറ്റ് 45. പിന്നെ ഈ ഹൈറ്റിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സദേൺ റീജിയനിൽ 166 ഹൈറ്റ് വേണ്ട, മിനിമം ഹൈറ്റ്. അതുപോലെ തന്നെ ചെസ്റ്റ് 77 എക്സ്പാൻഷനാണ്. അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ കാര്യം, പിന്നെ റണ്ണിങ് എന്ന് പറയുന്ന 60 ആണ് ഫസ്റ്റ് Group 1, Group 2 48 മാർക്കാണ്. പുള്ളപ്പ് ആണെന്നുണ്ടെങ്കിലും സാധാരണ ഉള്ള റിക്രൂട്ട്മെന്റിനുള്ള പോലെ തന്നെയാണ്. പിന്നെ ബാക്കി എന്ന് പറയുന്നത് ബാലൻസിങ്ങും അതുപോലെ തന്നെ ഡിച്ചും എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് പാസ്സാവാനുള്ള ക്രൈറ്റീരിയസ് മാത്രമാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഈ ഒരു റാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് നാഷണൽ ലെവലിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈറ്റിനാണെങ്കിലും ചെസ്റ്റിനും വെയ്റ്റിനും റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ 20 മാർക്കും, അതുപോലെ തന്നെ സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 മാർക്കുമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കോവിഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാനിറ്റൈസറും അതുപോലെ തന്നെ ഫേസ് ഷീൽഡും മാസ്ക് ഗ്ലൗസും ഒക്കെ കമ്പൾസറിയാണ്. പിന്നെ അതുപോലെ ആരോഗ്യ സേതു ആപ്പും കമ്പൾസറിയാണ്. അപ്പോൾ COVID-19 സർട്ടിഫിക്കറ്റിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്പോർട്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ മാത്രമായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക, നല്ലൊരു അവസരം തന്നെയാണ്.